നമസ്കാരം. പ്രമുഖരെ പോലും വെറും 300 രൂപയും 200 രൂപയും കൊണ്ട് പറ്റിച്ച ഒരാളാണ് മോൻസൺ മാവുങ്കൽ. അങ്ങനെ പറയാതിരിക്കാൻ വയ്യ. അത്തരത്തിലുള്ള തട്ടിപ്പുകളാണ് ഇയാൾ നടത്തിയിരിക്കുന്നത്. മോൻസൺ മാവുങ്കലിന്റെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മാധ്യമ പ്രവർത്തകനായ സഹിൻ ആന്റണിയെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തതിന് പിന്നാലെ പ്രവാസി മലയാളി വനിത അനിത പുല്ലയിലിനെ ക്രൈംബ്രാഞ്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ്. ഇറ്റലിയിലുള്ള അനിതയ്ക്ക് നോട്ടീസ് അയക്കും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി അനിത നടത്തിയ ചാറ്റുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ചാറ്റുകളിൽ പലതും ഡിലീറ്റ് ചെയ്ത നിലയിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അനിതയുമായി മോൺസൺ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. അനിത അറിഞ്ഞുകൊണ്ടാണ് മോൺസന്റെ പല ഇടപാടുകളും നടന്നതെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം അനിതയെ വിളിച്ചു വരുത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മോൺസനും അനിതയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും അനിതയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഇതോടൊപ്പം പരിശോധിക്കുമെന്നും സൂചനകളുണ്ട്. ശേഖരത്തിലെ ചില വസ്തുക്കൾ ഇറ്റലിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. മോൻസൺ മാവുങ്കലിനെ മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് താനാണെന്ന് അനിത പുല്ലയിൽ മുൻപൊരു മാധ്യമ ചർച്ചയിൽ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ തട്ടിപ്പ് തിരിച്ചറിഞ്ഞപ്പോൾ അത് പോലീസിനെ അറിയിച്ചുവെന്നും അനിത പറയുകയും ചെയ്തിരുന്നു. പ്രവാസി മലയാളി ഫെഡറേഷനുമായി ബന്ധപ്പെട്ട ബന്ധം മാത്രമാണ് മോൺസനുമായി തനിക്കുണ്ടായിരുന്നതെന്നായിരുന്നു ഈ വനിത വിശദീകരിച്ചത്. ഏകദേശം 3 വർഷം മുമ്പാണ് മോൺസൺ സംഘടനയുടെ ഭാഗമാകുന്നത്. അച്ഛന്റെ സംസ്കാര ചടങ്ങിൽ വെച്ചാണ് മോൺസനെ ആദ്യമായി പരിചയപ്പെടുന്നത്. മോൺസനുമായി മറ്റ് ബിസിനസ് ബന്ധങ്ങളില്ല. ഡി ഐ ജി സുരേന്ദ്രനെ മോൺസന്റെ വീട്ടിൽ വെച്ചാണ് കാണുന്നത്. സൗഹൃദം വളർത്തിയെടുക്കാൻ മോൺസന് പ്രത്യേക കഴിവുണ്ട്. മോൺസന്റെ സൗഹൃദത്തിൽ പെട്ടുപോയ ആളാണ് താനെന്നും അനിത മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. മോൺസനുമായുള്ള മാധ്യമ പ്രവർത്തകൻ സഹിൻ ആന്റണിയുടെ അടുപ്പം സംബന്ധിച്ച് പരാതിക്കാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ടറെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. മോൺസനും മാധ്യമ പ്രവർത്തകനുമായുള്ള സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ടെന്നാണ് വിവരം. ചില ഉന്നതരെ ഈ മാധ്യമ പ്രവർത്തകനാണ് തങ്ങൾക്ക് പരിചയപ്പെടുത്തിയതെന്ന് പണം നഷ്ടപ്പെട്ടവർ മൊഴി നൽകിയിരുന്നു. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ഇയാളെ ചോദ്യം ചെയ്തത്. മോൺസനുമായുള്ള ബന്ധത്തെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് സഹിൻ ആന്റണിയോട് ചോദിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട്. മോൺസനുമായുള്ള സാമ്പത്തിക ഇടപാടുകളിലടക്കം വിശദീകരണം തേടിയിരുന്നു. ശബരിമലയ്ക്കെതിരെ മോൺസൺ മാവുങ്കലിന്റെ വ്യാജരേഖ ഉപയോഗിച്ച് വാർത്ത നൽകിയെന്നതാണ് സഹിനെതിരായ ആരോപണം. വ്യാജരേഖ പ്രചരിപ്പിച്ച് ഹിന്ദു സമൂഹത്തിൽ ജാതീയമായ ഭിന്നിപ്പും സ്പർദ്ധയും സൃഷ്ടിക്കാനും ശബരിമല വിശ്വാസികളുടെ ഐക്യം തകർക്കാനും ശ്രമിച്ചെന്ന് കാട്ടി നിരവധി പരാതികളും ഉയർന്നിരുന്നു. മോൺസൺ മാവുങ്കലിന്റെ കൈവശമുള്ള ശബരിമലയിലെ ചെമ്പോലത്തിട്ടൂരം എന്ന പേരിലാണ് സഹിൻ ആന്റണി ജോലി ചെയ്തിരുന്ന മാധ്യമങ്ങളടക്കം വാർത്തകൾ നൽകിയത്. ശബരിമലയുടെ 351 മലയാള വർഷം പഴക്കമുള്ള രാജമുദ്രയുള്ള രേഖയാണ് മോൺസന്റെ കയ്യിലുള്ളതെന്നാണ് വാർത്തയിൽ പറഞ്ഞിരുന്നത്. ശബരിമലയിൽ ഈഴവർക്കും മലയരേറർക്കും മാത്രമേ ആരാധനയ്ക്കും ആചാരങ്ങൾക്കും അധികാരമുള്ളൂ എന്നും താഴ്മൺ മഠമെന്ന തന്ത്രി കുടുംബം ക്ഷേത്രത്തിലെ സുപ്രധാന സ്ഥാനത്തെത്തിയതിൽ ദുരൂഹത ഉണ്ടെന്നും ഈ റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നു. യുവതീ പ്രവേശന വിലക്ക് സംബന്ധിച്ചും ഈ രേഖ ഒന്നും പറയുന്നില്ലെന്നും വാർത്തകളിൽ പറഞ്ഞിരുന്നു. മോൺസന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഇതോടൊപ്പം പുരോഗമിക്കുന്നുണ്ട്. ഇയാളുടെ അടുപ്പക്കാരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ മോൺസന്റെ ഫോൺ കോളുകളും വീട്ടിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളും ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിരുന്നു. ഇത് പരിശോധിച്ച് ഇയാളുമായി സ്ഥിരമായി സമ്പർക്കം പുലർത്തിയവരെ കണ്ടെത്തിയാണ് ചോദ്യം ചെയ്യുന്നത്. മോൺസൺ മാവുങ്കലിനെതിരെ 5 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. DRDO വ്യാജരേഖ കേസിലും വിഗ്രഹങ്ങളും ശില്പങ്ങളും വാങ്ങിയ ശേഷം കബളിപ്പിച്ചെന്ന സന്തോഷിന്റെ പരാതിയിലും മോൺസൺ മാവുങ്കലിനെ ക്രൈംബ്രാഞ്ച് ഇതുവരെയും ചോദ്യം ചെയ്തിട്ടില്ല. വരും ദിവസങ്ങളിൽ ഈ 2 കേസുകളിലും മോൺസനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. മോൺസൺ മാവുങ്കലിന്റെ കലൂരിലെ വീട്ടിൽ നിന്നും ഒരു ശില്പം കൂടി ക്രൈംബ്രാഞ്ച് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. മോൺസന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ശില്പങ്ങളും വിഗ്രഹങ്ങളും വിൽപ്പന നടത്തിയതിനെക്കുറിച്ചുള്ള കൂടുതൽ രേഖകളും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ടെന്നും സൂചനകളുണ്ട്. ശില്പി സുരേഷിന്റെ പരാതിയിൽ മോൺസൺ മാവുങ്കലിനെ ക്രൈംബ്രാഞ്ച് സംഘം വീട്ടിലെത്തിച്ച് തെളിവെടുത്തിരുന്നു. മാവുങ്കലിൽ മോൺസൺ വാടകയ്ക്കെടുത്തുന്ന കലൂരിലെ വീട്ടിലാണ് ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് നടത്തിയത്. മോൺസൺ മാവുങ്കലിനെയും ഇവിടെ എത്തിച്ചിരുന്നു. മോൺസനാണ് ശില്പം കാണിച്ചു കൊടുത്തത്. സിംഹത്തിന്റെ തലയുടെ രൂപത്തിലുള്ളതാണ് ശില്പം. ഇതും ക്രൈംബ്രാഞ്ച് സംഘം പിടിച്ചെടുത്തു. നേരത്തെ സുരേഷ് നൽകിയ വിശ്വരൂപം ഉൾപ്പെടെ മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ നിന്നും ക്രൈംബ്രാഞ്ച് പിടികൂടിയിരുന്നു. വിവിധ തവണകളായി 70 ലക്ഷം രൂപയുടെ ശില്പങ്ങളും വിഗ്രഹങ്ങളുമാണ് സുരേഷിൽ നിന്ന് മോൺസൺ വാങ്ങിയിട്ടുള്ളത്. ഇതിൽ 7 ലക്ഷം രൂപ മാത്രമാണ് തിരികെ നൽകിയിട്ടുള്ളത്. ബാക്കി തുക നൽകാതെ സുരേഷിനെ മോൺസൺ കബളിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്.
തത്വമീനുസ്.